കൃഷ്ണപ്രിയം ഭാഗം 31. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായി കഥകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. മറന്നു പോകാതിരിക്കാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് രേഖപ്പെടുത്തു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അതവളല്ലേ ഏട്ടനെ കൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാനല്ലേ അമ്മ എന്നോട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞത്? നമ്മുടെ കല്യാണം കഴിഞ്ഞത് അവർക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞത്? ആ പെണ്ണിനോട് ഏട്ടൻ എന്താ ഇത്രയും സംസാരിക്കാൻ? എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, ശബ്ദമൊക്കെ വല്ലാണ്ടായി. ഏത് ലൈനയോ? ഏട്ടൻ ചോദിച്ചു. ലൈന അവളുടെ ഒരു പേര്. എന്നോട് ഇന്നൊരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാൻ ഏട്ടനെ നോക്കി, കണ്ടില്ല. എന്നിട്ടോ അവളോട് നിന്ന് സംസാരിക്കുന്നു. ഞാൻ കരഞ്ഞു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇപ്പോൾ ഒഴുകും. എൻ്റെ പൊന്നു മുത്തേ, നീ എന്തൊക്കെയായി പറയുന്നേ? അതെൻ്റെ കൂടെ പഠിച്ച കൊച്ചാ. കുറേ നാൾ കൂടി ഇന്നാ അവളെ കണ്ടത്, ഏട്ടൻ പറഞ്ഞു. കള്ളം, അത് ഏട്ടന് കല്യാണം ആലോചിച്ച പെണ്ണല്ലേ. അവളുടെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്, നിന്നോട് ആരായി അനാവശ്യമൊക്കെ പറഞ്ഞത്? ചേച്ചി പറഞ്ഞല്ലോ, ഈ പെണ്ണുമ്പുള്ള ഞാൻ കൊല്ലു. നീ വന്നേ. ഏട്ടൻ എൻ്റെ കൈയും പിടിച്ച് ചേട്ടത്തെ ഇരിക്കുന്നിടത്ത് പോയി. ദേ ചേച്ചി, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? ഇവളോട് എന്തൊക്കെയാ പറഞ്ഞത്? ഏട്ടൻ ഏട്ടത്തിയോട് ചോദിച്ചു. എന്തു പറ്റി മോനെ? ചേട്ടത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ലൈന എന്നെ കെട്ടാനിരുന്ന പെണ്ണാണെന്ന് നിങ്ങൾ ഇവളോട് പറഞ്ഞോ? അയ്യോ, ഇതവളല്ല, ആള് മാറിയതാ. സോറി, പക്ഷെ ബാക്കിയെല്ലാം സത്യമായിരുന്നു കേട്ടോ. എന്ത് സത്യം? ദേ വെറുതെ എൻ്റെ വായിന്ന് കേൾക്കരുത്. എന്തൊക്കെ ഇവളോട് പറഞ്ഞത്? അത് കേട്ട് തുള്ളാൻ ഇവളു. ചേച്ചി അപ്പോൾ ചുമ്മാ പറഞ്ഞതാണോ? ഞാൻ ചോദിച്ചു. ചുമ്മാ, വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാ, ചേട്ടത്തി പറഞ്ഞു. എൻ്റെ കൺട്രോള് പോയി. കല്യാണ സ്ഥലമാണെന്ന് നോക്കാതെ ഞാൻ നല്ലത് പറഞ്ഞു. കുറേ അടിയും പിച്ചുമൊക്കെ കൊടുത്തു. അവസാനം ഏട്ടം വന്ന് പിടിച്ചു മാറ്റി. പൊന്നു ചേച്ചി, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി ഇമാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. ഞാൻ പാവാണ്, ജീവിച്ച് പൊക്കോട്ടെ, ഏട്ടൻ പറഞ്ഞു. ശ്രമിക്കാനിയാ? അതേ പറയാൻ പറ്റൂ, ചേട്ടത്തി പറഞ്ഞു. ഇനി ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നോക്കിക്കോ, ദുഷ്ട, ഞാൻ എത്ര ടെൻഷനായെന്നറിയോ? സോറി ചക്കരെ, ഇവനൊരു പണി കൊടുത്തതല്ലേ. കൊച്ചിന് വിഷമായോ? ഇനി ചെയ്യില്ല കേട്ടോ, ചേട്ടത്തി പറഞ്ഞു. ഞാൻ എന്നാലും പിണങ്ങി. പിന്നെ കുറേ പറഞ്ഞു കൂട്ടായി. ആരോ ബന്ധുക്കൾ വന്നപ്പോൾ ചേട്ടത്തി അങ്ങോട്ട് പോയി. നിനക്കെന്നെ അത്ര പോലും വിശ്വാസമില്ലേ? ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ ഞാൻ നിന്നെ ഇട്ടേച്ച് പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഏട്ടനെ വിശ്വാസമാണ്, പക്ഷേ ചേച്ചി അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി ഏട്ടാ. എനിക്കാകെ ഏട്ടനല്ലേ ഉള്ളൂ. അപ്പോൾ ആ പെണ്ണിനെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ രണ്ട് ദിവസമായി ആരും ഇല്ലാത്ത പോലെയാ, വയ്യ, ആകെ ഒറ്റപ്പെട്ട പോലെ. ഏട്ടൻ പോലും എന്നോട് മിണ്ടുന്നില്ലല്ലോ. പേടിയാണ് ഏട്ടാ, എനിക്കാകെ ഏട്ടനേ ഉള്ളൂ, വേറെ ആരുമില്ല എനിക്ക്. ഞാൻ പേടിച്ചു പോയേട്ടാ, എന്നോട് പിണങ്ങല്ലേ. ഞാൻ പറഞ്ഞതും കരഞ്ഞുപോയി. രണ്ട് ദിവസത്തെ വിഷമം അത് പുറത്തേക്ക് വന്നു. മുത്തേടി, കരയാതെ, ആളുകൾ നോക്കുന്നു, കരയല്ലേ. സോറി, ഞാൻ അങ്ങനൊന്നും ഓർത്തില്ല. ജോലിക്കിടയിൽ നിന്നെ ശ്രദ്ധിക്കാനും പറ്റിയില്ല. കരയാതെ, ഏട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞ് ആളുകൾ സദ്യ ഉണ്ണാൻ പോയതുകൊണ്ട് ഒരുപാട് ആളുകളില്ല. അവിടെ നിന്നവരെല്ലാവരും ഞങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ കരച്ചിൽ കണ്ട് ചേട്ടത്തി അങ്ങോട്ട് വന്നു. ഈശ്വര പണി പാളിയോ? മുത്തേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ചേട്ടത്തി പറഞ്ഞു. ചേച്ചി ഇത് വിഷയം വേറെയാ. ചേച്ചി പൊക്കോ, ഞാനിത് സോൾവ് ചെയ്തോളാം. ഞാൻ കണ്ണൊക്കെ തുടച്ച് ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചേട്ടത്തി പോയി. മുത്ത ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അനിയത്തിയുടെ കല്യാണമല്ലേ. അപ്പം ഞാൻ മാറി നിൽക്കുന്നത് ശരിയാണോ? ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ സഹായിക്കണ്ടേ? നീ വിഷമിക്കുന്ന എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ നിന്റെ കൂടെ വന്നിരുന്ന എല്ലാവരും നിന്നെ കുറ്റം പറയുള്ളൂ. പോട്ടെ, ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കാം. എനിക്കറിയാം ഏട്ടാ, പക്ഷേ എന്തോ എനിക്ക് വിഷമായി. ഇതുവരെ ഇങ്ങനൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അതാകും, ഇനി ഞാൻ നോക്കിക്കോളാം. രണ്ട് ദിവസം കണ്ടില്ലെങ്കിലോ മിണ്ടിയില്ലെങ്കിലോ തീരുന്നതല്ല നമ്മുടെ ബന്ധം. മുത്തേ, ഞാൻ എന്നും നിൻ്റെയാ. ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകില്ല.
എനിക്ക് നിന്നോടുള്ളത് സ്നേഹമാണ്, ഒരുപാടൊരുപാട് സ്നേഹം. അതങ്ങനെ ഇല്ലാതാവില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം വേറെ ആരോടും തോന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് മോങ്ങാനിരുന്നാ എൻ്റെ സ്വഭാവം മാറൂ. ഞാൻ തലകുലുക്കി. ഇപ്പോൾ ഒരാശ്വാസം. ഞാൻ പൊയ്ക്കോട്ടെ, ഇനിയും ജോലിയുണ്ട്. ഞാൻ പോയാൽ ഇവിടെ കിടന്ന് കരയോ? ഇല്ല ഏട്ടാ. ഏട്ടൻ പൊക്കോ. ചേട്ടത്തി അവിടെ ടെൻഷനായിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഞാൻ കലവറയിലേക്ക് പോകുക. ഇനിയും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയ നിങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ജയിലിൽ പോകും. എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ നിർത്തി. ഞാൻ നന്നായി, ഇനിയില്ല. ചേട്ടത്തി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ ചിരിച്ചുകൊണ്ട് പോയി. ചേട്ടത്തി പിന്നെ എന്നോട് കൂട്ടുകൂടാനുള്ള ശ്രമമായിരുന്നു. എനിക്ക് ആരോടും പിണക്കയില്ല. ഞങ്ങൾ വീണ്ടും കൂട്ടായി. ശ്രീലക്ഷ്മിയെ യാത്രയാക്കാനുള്ള സമയത്തെ പ്രഹസനം എൻ്റെ ഈശ്വര, സഹിക്കാൻ വയ്യായിരുന്നു. അമ്മയും അവളും കരഞ്ഞു. അത് കുഴപ്പമില്ല. പിന്നെ ചേട്ടന്മാരെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചില്, ഓ ഭയങ്കരായിരുന്നു. അവളെ കൊല്ലം കൊണ്ടുപോകുന്ന പോലെയുള്ള കരച്ചില്. അനിയത്തിക്ക് ചേട്ടന്മാരോടുള്ള സ്നേഹം കണ്ട് അവിടെ നിന്നവരുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇവൾ ഇന്നേ വരെ ഏട്ടനെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചേട്ടത്തെയും ഞെട്ടിത്തരിച്ചു നിൽപ്പുണ്ട്. മുത്തേ, ഈ കല്യാണം നടത്താൻ ഇവൾ എന്തോരം കഷ്ടപ്പെട്ടതാ. ഇവൾക്ക് പോകാൻ ഇത്രയും വിഷമാണോ? ആ എനിക്കറിയില്ല. വേണമെങ്കിൽ പോയി ചോദിക്ക്. ഈ കരച്ചിലൊന്ന് കഴിഞ്ഞിരുന്നേ പോകായിരുന്നു. അത്രയും അടുത്ത്. അവസാനം എല്ലാവരും കൂടി ഒന്തിത്തള്ളി അവളെ പറഞ്ഞു വിട്ടു. പിന്നെ ലോഡിംഗ് ആയിരുന്നു. ഗിഫ്റ്റ് കിട്ടിയതെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെപ്പ്. കുറേ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പൊക്കിയെടുത്ത് വണ്ടിയിലിട്ടു. അങ്ങനെ ഒടുവിൽ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അടുത്ത പണി തുടങ്ങി, അൺലോഡിങ്. അതും കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നാരങ്ങാ വെള്ളം വേണം. ഞാനും ചേട്ടത്തെയും കൂടി പോയി വെള്ളം കലക്കി. എല്ലാവർക്കും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ചെന്നപാടെ ഡ്രസ്സ് മാറ്റിപ്പോയി കുളിച്ചു. ഓഹ് എന്താശ്വാസം. കുറച്ച് കഴിഞ്ഞ് ഏട്ടനും വന്നു. പാവം, വന്ന പാടെ കയറി കിടന്നു. തലേന്ന് ഉറങ്ങിക്കാണില്ല. പക്ഷേ ഉറങ്ങാൻ സമയമില്ല. വൈകുന്നേരം ചെക്കൻ്റെ വീട്ടിൽ പോകണം. വീണ്ടും ഉടുത്തൊരുങ്ങി പുറപ്പെട്ടു. എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല. വെറുതെ ആളുകളുടെ പുച്ഛം കാണണം. ചെന്നില്ലെങ്കിൽ അത് പറഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞ് ചേട്ടത്തെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. അവിടെ വലിയ പ്രശ്നമില്ലായിരുന്നു. ചെന്നു കയറി 5 മിനിറ്റ് ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങി. വീട്ടിൽ വന്ന് വീണ്ടും ഫ്രഷായി. ജയൻചേട്ടനും ഏട്ടനും വന്നിട്ടില്ല. അവരുടെ വീട്ടിലാണ്. ഇന്നിനി വരുമോന്നറിയില്ല. രാത്രിയിൽ എന്തായാലും രണ്ടുപേരും തിരിച്ചു വന്നു. വന്ന പാടെ ഡ്രസ്സ് മാറി കയറി കിടന്നു. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. പാവം, ഉറങ്ങിക്കോട്ടെ. ശല്യം ചെയ്യാനേ പോയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു. അടുക്കളയിൽ സഹായിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഏട്ടൻ എഴുന്നേറ്റില്ല. അവസാനം 11 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചു. അപ്പോഴും ആൾക്ക് ഭയങ്കര മടി എഴുന്നേൽക്കാൻ. വൈകുന്നേരം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. പിറ്റേന്ന് ജോലിക്ക് പോകണം. ഏട്ടൻ എഴുന്നേറ്റ് ഫ്രഷായി നേരെ വീട്ടിലേക്ക് പോയി. ഇനി ഞാൻ അങ്ങോട്ടില്ല. പോയെടുത്തോളം മതിയായി. ഉച്ചകഴിഞ്ഞാണ് പിന്നെ തിരിച്ചു വന്നത്. വന്ന് കയറിയപ്പോൾ മുതൽ ചേട്ടനും അനിയനും കൂടി ഭയങ്കര ഡിസ്കഷൻ. എന്താണോ എന്തോ. ഒടുവിൽ എന്നെയും ചേട്ടത്തിയെയും അങ്ങോട്ട് വിളിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.